മണിയും പറഞ്ഞിട്ട് ജോലിക്ക് വന്ന കുട്ടിയാ? മണിയൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? മണിയൻ ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്. പറഞ്ഞോളൂ. വീട്ടുജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് വേണ്ട ചോറും കറിയൊക്കെ ഞാൻ വെക്കും. പിന്നെ ആഴ്ചയിൽ ഒരിക്കലും ഈ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കും. എന്നും രാവിലെ 8 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ എത്തും. കൃത്യം 4 മണിയാകുമ്പോൾ ഞാൻ പോകും. ശരി. അച്ഛന് സുഖമില്ലാത്തതാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ വീട്ടുജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ ചേട്ടാ, മുതലാളി ചമയം വന്ന് ഞാൻ എൻ്റെ പാട് നോക്കിപ്പോകും. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കും. അതുകൊണ്ട് ശമ്പളവും കൃത്യമായിരിക്കണം. അടുക്കള ദേ ഇടത്തേക്ക് കേട്ടോ. അവിടെ ഇതിന് 15,000 രൂപ കുറച്ച് കുറഞ്ഞു പോയി. ഞങ്ങള് ഈ ആണുങ്ങൾ രണ്ടുപേരും മാത്രമേ അല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ചെട്ടക്കുറവുണ്ട്. എന്താ ആണുങ്ങൾക്ക് അടുക്കും ചുട്ടിയൊന്നും പാടില്ലേ? അല്ല, അതിനാണല്ലോ ഇയാളെ വെച്ചേ. കുക്കർ അവിടെ ഉണ്ട്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിക്കോ. ഏ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിക്കോ, ഭക്ഷണം ഞാൻ ഉണ്ടാക്കാം. അച്ഛ, ആ കാലത്ത് വന്ന കുട്ടി അത്ര പന്തിയല്ല. ഞാനൊന്ന് പറഞ്ഞപ്പോഴേക്ക് എൻ്റെ മുകളിലേക്ക് തുള്ളിച്ചാടി വരിക. ഏ, മണീനൊന്ന് വിളിക്കാം. ആ, അവനാണല്ലോ കൊണ്ടുവന്നത്. അവനെ അറിയിക്കണമല്ലോ. എന്റെ അച്ഛനെ വിളി. ഹലോ. ഹലോ മണിയ, ദേ വന്ന കുട്ടി കുറച്ച് തണ്ടാണെന്ന് തോന്നുന്നു. ശരിയാവും തോന്നുന്നില്ല. നിന്റെ വീട്ടിലേക്ക് ഈ നാട്ടിൽ നിന്നൊരു ആളെ തപ്പിയെടുക്കാനേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടേട്ടാ. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ? നീ പറയുന്നൊക്കെ ശരിയാ, പക്ഷേ ഇയാൾക്ക് ശമ്പളം കൊടുക്കുന്ന ഞാനല്ലേ. അതോ ഈ കുട്ടി എനിക്കാണോ ശമ്പളം തരുന്നേ? ആര്? നീയാ? ജോലിയും കൂലിയും കളഞ്ഞ് ലോങ് ലീവ് എടുത്തിട്ട് നീയാ ശമ്പളം കൊടുക്കുന്നത്? നിന്റെ അച്ഛന്റെ പെൻഷൻ നേരത്തല്ലേ ആ കുട്ടിക്ക് ശമ്പളം കൊടുക്കുന്നത്? അവളെനി മര്യാദ പഠിപ്പിക്കാനൊന്നും പോണ്ട കേട്ടാ. ആളെ കിട്ടാനൊക്കെ ഒരുപാട് പാടുപെടും. ശരി, വഴിയിൽ അത്തിരക്കിലാന്ന് വെച്ചിട്ട് വിളമ്പൂലോ, അപ്പൊ അറിയാം.
താൻ കഴിച്ചോ? താൻ കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല. എന്നായിരിക്കും? വേണ്ട, നിങ്ങൾ കഴിക്കും. അടുക്കള പണി തന്നെ അല്ലേ? എടി, എങ്ങനെയുണ്ട് നിന്റെ പുതിയ മുതലാളി? മറ്റേ പുള്ളിയെ പോലെ വായി നോക്കിയാണോ? ഏയ്, ഒരു മണ്ടനടി. പിന്നെ ആളെ കൊണ്ട് വലിയ ഉപദ്രവമൊന്നുമില്ലടി. പിന്നെ വയ്യാത്തൊരു അച്ഛനും തട്ടിമുട്ടി അങ്ങനെ പോകും. എടി, 23-ാം തീയതി നിന്റെ PSC പരീക്ഷ, നീ എഴുതുന്നില്ലേ? പിന്നെ വീട്ടിൽ തകൃതിയായി കല്യാണ ആലോചന നടക്കുമ്പോലെ PSC എക്സാം. ഈ ജോലിക്ക് പോക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എന്നെ കൊണ്ടെന്ന് വയ്യ. പിന്നെ അത്യാവശ്യം കുറച്ച് പോക്കറ്റ് മണിയൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ ട്യൂഷൻ സെൻ്ററിൽ തന്നെ ഞാൻ ഈ പാർട്ട് ടൈം ജോലി ചെയ്യുന്നത്. സത്യം പറഞ്ഞാലേ, കല്യാണം കഴിഞ്ഞാൽ ജോലിക്ക് ഇടാത്തൊരു കെട്ടിയോനെ കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ ഇടത് ഭാഗത്ത് കാണുന്നു, ഇത് അങ്ങോട്ടേക്ക് എടുത്തു. ഇതെവിടേക്ക് കേട്ടിക്കോ. ഓക്കെ ഡി. ഇവളെന്താ ഇവിടെ? അപ്പൊ ഇതാണല്ലേ വീട്? മുട്ട് വരെ തെല്ലുപിടിക്കുന്ന പറഞ്ഞ് പേടിപ്പിച്ചോളാം. എന്തായാലും നിന്നെവിടെ കഷ്ടപ്പെടുത്തൊന്നുമില്ലല്ലോ. വൈകുന്നേരത്തെ കാര്യം എന്താ? നീ എങ്ങനെ വരാൻ പോണേ? ഞാൻ വിളിക്കാം നിന്നെ. ശരിയെന്നാ, എന്റെ ഫ്രണ്ട്. ഈ ടൂലല്ല വരാൻ പറ്റില്ല കേട്ടോ. എന്തേ? എന്തേ? എന്തേന്നോ? അപ്പുറത്തെ വീട്ടിലെ അപ്പുണ്ണി 78 വയസ്സുണ്ടായിരുന്നുള്ളൂ. ഇരുചക്രവാഹനത്തിന്റെ മുകളിൽ ഹെൽമെറ്റില്ലാതെ യാത്ര ചെയ്ത ആള് പോയി. ആള് മരിച്ചു. ആർക്ക് പോയി? പുള്ളിയുടെ കുടുംബത്തിന് പോയി. മനസ്സിലായേ? ഇതോടെ നടക്കില്ല. വേണ്ട, ഞാൻ ഓട്ടോയിൽ വന്നോളാം. ദിവസം ഒരു 200 വെച്ച് തന്നാ മതി. പറ്റോ? എന്തായാലും കുട്ടിയോടൊപ്പം വരാൻ പറ്റില്ല. ഇനി എങ്ങാനും എന്റെ പിന്നാലെ നടന്ന ആ മുട്ടുകാലി ഞാൻ തല്ലി. ആരോടൊപ്പം വരാൻ പറ്റില്ല. 200 കാര്യമല്ലോ. തരാന്ന് തന്നാ പോരെ. 200 കാര്യമല്ലേ, തരാന്ന്. ഇയാള് വെറും മണ്ടനല്ല, നല്ല അസ്ഥല കീർക്കനാ.